ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ മൺചട്ടിയിലൊരു മിളക് കറിയാണ് ഉണ്ടാക്കുന്നത്. കുഞ്ഞുമത്തിയാണ് കേട്ടോ ഞാനിവിടെ മിളകിടുന്നത്. അപ്പോൾ നമ്മൾ ചട്ടി നല്ലോണം ചൂടാവാൻ വേണ്ടി നിൽക്കരുത്, എണ്ണ ഒഴിക്കാൻ വേണ്ടിയിട്ട് ചട്ടി ഒന്ന് അടുപ്പിൽ വെച്ചിട്ട് ടിഷ്യൂ കൊണ്ടോ കോട്ടൺ തുണി കൊണ്ടോ ഒന്ന് തുടക്കുക. അതിനുശേഷം എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായാൽ ഒരു ടീസ്പൂൺ ഉലുവ ഇട്ടുകൊടുക്കുക. ഉലുവ പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു 12 അല്ലി ചെറിയുള്ളി, വലിയ ചെറിയുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ, അത് ഇതുപോലെ ചതച്ചത്, 4 വെളുത്തുള്ളി ഇതുപോലെ ചതച്ചതും ഇട്ട് കൊടുക്കുക. ഒരിക്കലും മിക്സിയിൽ ക്രഷ് ചെയ്യരുത്, നമ്മൾ ചതച്ചിട്ട് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. 4 പച്ചമുളക് ഇതുപോലെ കീറിയിട്ട് അതും ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് കൂട്ടാം കുറക്കാം. പിന്നെ നമ്മളതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി ആ ഉള്ളി ഒന്ന് മൊരിഞ്ഞു വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. 3 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. നല്ല ഹീപ്പായിട്ട് തന്നെ ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൽ മുളക് പൊടി കാശ്മീരി ചില്ലിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ഇളക്കി ആ കറിവേപ്പില ഒന്ന് മൊരിഞ്ഞു വന്നാൽ അതിലേക്ക് നമ്മൾ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. നല്ലോണം പുളി ഒഴിച്ചിട്ട്, നമുക്ക് പുളി എത്രയാണോ ആവശ്യം മീൻകറിക്ക് അറിയാലോ, അപ്പോൾ ആ പുളി എത്രയാണോ ആവശ്യമെങ്കിൽ അത്രയും ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ടങ്ങ് തിളപ്പിക്കുക. എൻ്റെ പുളി നാട്ടിലത്തെ പുളിയായി കാരണം നല്ല പുളിയുണ്ട്. അതുകാരണം ഞാൻ തക്കാളി ഇവിടെ ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. എന്നിട്ട് മീനിട്ട് കൊടുക്കുന്നതിൻ്റെ തൊട്ട് മുന്നായിട്ട് പെരിഞ്ജീരകം, എന്നുവെച്ചാൽ വലിയ ജീരകം ചതച്ചത് ഇട്ട് കൊടുക്കുക. ഒരിക്കലും പൗഡറല്ല, ക്രഷ് ചെയ്തിട്ട് ഇടുകയും ചെയ്യരുത്. അമ്മിയിലിട്ടിട്ട് ചതുക്കനെ ചെയ്യുക. അമ്മിയില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് ജസ്റ്റ് കത്തി കൊണ്ട് പ്രസ് ചെയ്ത് കൊടുത്താലും മതി. എന്നിട്ട് നമ്മൾ മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്നൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കുക കേട്ടോ. വേവിച്ചതിന് ശേഷം മീനിന് നമുക്കറിയാലോ മറ്റൊന്നും അധികം വേവില്ലാത്തതാണ്. ജസ്റ്റ് 2 മിനിറ്റ് മൂടി വെച്ചിട്ട് വേവിക്കുക. മൂടി വെക്കുന്നതിൻ്റെ മുന്നായിട്ട് ഒരു ചെറിയ തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മളുടെ മീനൊക്കെ വെന്ത് നല്ല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല സൂപ്പറായിട്ടുള്ളൊരു കറിയാണ്. നമ്മൾ നല്ല ചൂടുള്ള പൊറോട്ടയിൽക്കും അതുപോലെ കൊള്ളിയൊക്കെ പുഴുങ്ങിക്കഴിഞ്ഞാൽ അതിലേക്കൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.